ഐഎസിന്റെ ഇസ്ലാമല്ല, ലോകത്തിലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ഇസ്ലാം. പോപ്പുലർ ഫ്രണ്ടിന്റെ ഇസ്ലാമല്ല, വിശ്വാസികളുടെ ഇസ്ലാം. നിങ്ങൾ ഏത് പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്? എനിക്ക് എന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടേതും എന്ന് പറഞ്ഞയാളാണ് പ്രവാചകൻ. എന്റെ മതത്തിൽ വിശ്വസിക്കാത്തവനാണ് എന്നതുകൊണ്ട് സംഘടിതമായി ചെന്ന് കഴുത്തറത്ത് കൊല്ലണം എന്ന ആഹ്വാനം ചെയ്തവനല്ല പ്രവാചകൻ. എനിക്കെന്റെ മതം, നിങ്ങൾക്കും നിങ്ങളുടേതും എന്ന് പറയുന്നതാണ് ജനാധിപത്യം. അത് ജനാധിപത്യത്തിന്റെ പ്രഖ്യാപനമാണ്. ഏറ്റവും ഉന്നതമായ വിശ്വാസത്തിന്റെ മണ്ഡലത്തിന് ജനാധിപത്യത്തിന്റെ പ്രഖ്യാപനമാണ്. എനിക്കെന്റെ മതം, നിങ്ങൾക്കും നിങ്ങളുടെ മതം. ഞാൻ എന്തിന് നിങ്ങളുടെ മതവിശ്വാസത്തിൽ കൈകടത്തണം? എനിക്കെന്റെ മതം അനുശാസിക്കുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങളുടെ മതം അനുശാസിക്കുന്നത് പോലെ ഈ മണ്ണിൽ സമാധാനത്തോടെ സൗഹൃദത്തോടെ ജീവിക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് പ്രയാസമുള്ളത്? നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുന്ന സമയത്ത് വയർനിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്പിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നിന്റെ അയൽവക്കക്കാരനായ മുസൽമാൻ പട്ടിണി കിടക്കുന്ന സമയത്ത് വയർനിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്പിൽപ്പെട്ടവനല്ല എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. അയൽവക്കക്കാരൻ ആരുമാവട്ടെ, അവന്റെ മതം പ്രസക്തമേയല്ല. നിന്റെ അയൽവക്കക്കാരൻ അത് ഏത് മതത്തിൽപ്പെട്ടവനായാലും അത് യസീദിയായാലും അയൽവക്കത്തുള്ള മനുഷ്യൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവന്റെ വിശപ്പിനെ സ്വന്തം വിശപ്പായി പരിഗണിക്കണം, മറ്റുള്ളവരുടെ വേദനകളെ സ്വന്തം വേദനയായി കണക്കാക്കാൻ പറ്റണം, മറ്റുള്ളവരുടെ ദുഃഖത്തെ സഹജാതരുടെ വേദനകളെ സ്വന്തം വേദനയായി പരിഗണിക്കാൻ കഴിയുമ്പോഴാണ് നീ ശരിയായ മുസൽമാനാകുന്നത് എന്ന് തന്നെയാണ് പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് പാരസ്പര്യത്തിന്റെ മതമാണ്, ഇത് സാഹോദര്യത്തിന്റെ മതമാണ്, ഇത് മനുഷ്യസ്നേഹത്തിന്റെ മതമാണ് എന്ന് ഓരോ പ്രവാചക വചനവും പിന്നെയും പിന്നെയും വിശ്വാസ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം സമാധാനമാണ് എന്ന് നമ്മൾ എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. ലോകത്തിലെ എല്ലാ സംഘടിത മതങ്ങളും സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ സ്വസമുദായത്തിന്റെ പേര് തന്നെ സമാധാനം എന്ന് സ്വീകരിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ ലോകത്തിൽ മറ്റൊരു മതവുമില്ല. ആ ഇസ്ലാമിന്റെ പേരിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരാളെ കഴുത്തറത്ത് കൊല്ലാൻ പറ്റുക? സമാധാനപരമായിട്ട് കഴുത്തറത്ത് കൊല്ലാൻ സാധിക്കും? സമാധാനപരമായി ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ പറ്റുമോ? തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം വേദനയായി കരുതണം എന്ന് കണക്കാക്കുന്ന ഒരു മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു അധ്യാപകനെ കൈവെട്ടാൻ കഴിയുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമില്ലാത്തവരെ കൊല്ലാൻ കഴിയുക? നിങ്ങൾ എന്തിനാണ് ആയുധ പരിശീലനം നടത്തുന്നത്? ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ടിംഗ് ഏജൻസികളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവരും യഥാർത്ഥ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഇസ്ലാമിന്റെ മിത്രങ്ങളല്ല, ഇത് ഇസ്ലാമിൽ പെട്ടവരുമല്ല, ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. തങ്ങളുടെ നിക്ഷിപ്തമായ രാഷ്ട്രീയ താൽപര്യങ്ങൾ, തങ്ങളുടെ അധികാര ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു മതത്തെ ചവിട്ടുപടിയായി ഉപയോഗിക്കുകയാണ്. ഒരുപാട് വിശ്വാസികളുള്ള ലോകത്തിലെ പ്രബലമായ ഒരു മതത്തെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കു വേണ്ടി ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കുകയാണ്.